വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു തലക്കെട്ടുകൾ. തിരുവനന്തപുരത്ത് ഹോസ്റ്റലിൽ കയറി സി പി എം നേതാവിന്റെ മകന്റെ അക്രമം. വിദ്യാർത്ഥികളെ മർദ്ദിച്ചു. അക്രമം നടത്തിയത് സി പി എം കൗൺസിലറുടെ മകൻ. ഫിഷറീസ് സർവകലാശാല വി സി പുറത്ത്. ഡോക്ടർ റിജി ജോണിന്റെ നിയമനം ചട്ടവിരുദ്ധമെന്ന് ഹൈക്കോടതി. പരിശോധിച്ച് പ്രതികരിക്കാമെന്ന് മന്ത്രി ആർ ബിന്ദു. ഇദ്ദേഹം സ്വന്തം ഗ്രാമത്തിൽ നിന്ന് തന്നെ ബിസിനസ് തുടങ്ങി 100 കോടിയോളം രൂപ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ബിസിനസ് തുടങ്ങാൻ പഠിക്കുന്നതിനായി ഉടൻ തന്നെ ഈ ഫ്രീഡം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യൂ. മേയർ രാജിവെച്ചേ പറ്റുവെന്ന് പ്രതിപക്ഷം. നഗരസഭയിലും പുറത്തും പ്രതിഷേധം. താൻ എഴുതിയ കത്ത് നശിപ്പിച്ചുവെന്ന് ഡി ആർ അനിൽ. ഒറിജിനൽ തേടി വിജിലൻസ്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഉടൻ ഡി ജി പിക്ക് നൽകും. നേതാവ് ശ്യാം പ്രസാദ് മുഖർജിയെ സ്വന്തം ക്യാബിനറ്റിൽ മന്ത്രിയാക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ്, വർഗീയ ഫാസിസത്തോട് പോലും സംവിധി ചെയ്യാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. പാർലമെന്റിൽ പ്രതിപക്ഷമില്ല നെഹ്റുവിന്റെ കാലത്ത്. ജവഹർലാൽ നെഹ്റു ആർ എസ് എസുമായി സന്ധി ചെയ്തുവെന്ന് കെ സുധാകരൻ. ജനാധിപത്യത്തിനായി വർഗീയ ഫാസിസ്റ്റുകളെ കൂട്ടുപിടിച്ചു. മതേതരത്വം പഠിപ്പിക്കാൻ കോൺഗ്രസ് നെഹ്റു സ്കൂൾ തുടങ്ങണമെന്ന് മുസ്ലിം ലീഗ്. വയനാട് പോക്സോ കേസിൽ എ എസ് ഐക്കെതിരെ ഇരയുടെ അച്ഛൻ. തെളിവെടുപ്പിനിടെ മകളുടെ കയ്യിൽ കയറി പിടിച്ചു. എനിക്ക് വിശ്വാസമല്ല, അവർ ഇവിടെ വന്നിട്ട് പറയാൻ പോലീസ് വന്നിട്ട് ഇവിടെ അന്വേഷിക്കല്ലോ. കൊച്ചി കൂട്ടബലാത്സംഗ കേസിൽ സി ഐ യുടെ അറസ്റ്റ് ഉടൻ. ചോദ്യം ചെയ്യൽ തുടരുന്നു. കോഴിക്കോട് പുള്ളാവൂർ പുഴയിലെ കട്ടൌട്ടിൽ നടപടി. കൊടുവള്ളി നഗരസഭയ്ക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കട്ടൌട്ടുകൾ നീക്കിയേക്കും. സംഭരിച്ച ഉൽപ്പന്നങ്ങൾക്ക് വില നൽകിയില്ല. തിരുവനന്തപുരം വേൾഡ് മാർക്കറ്റിൽ കർഷക പ്രതിഷേധം. 9 മാസമായി ദുരിതത്തിലെന്ന് കർഷകർ. രഥോത്സവത്തിൽ കൽപ്പാത്തി. ദേവരഥ സംഗമം മറ്റന്നാൾ.